കൊഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങളെ തിരിച്ചറിയണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ ഒഞ്ചിയം ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി യു അഷ്റഫ് മാസ്റ്റർ ശ്മശാനവുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്ന് നിയമപരമായ പരിശോധന ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗവും സെക്രട്ടറിയും നടത്തി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് വരികയും നിയമപരമായ നടപടികൾക്കായി ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖാന്തരം ജില്ലാ കലക്ടർക്ക് അയക്കുകയും ചെയ്തു. ജില്ലാ കലക്ടർക്ക് നൽകിയ അപേക്ഷയുമായി ബന്ധപ്പെട്ട് 2 ആഴ്ചയായി സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്മശാനത്തിന് അനുമതി നൽകിയെന്ന വ്യാജ പ്രചരണം വ്യാപകമായി നടത്തുന്നതായി ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ ശ്മശാനവുമായി ബന്ധപ്പെട്ട അപേക്ഷ ഗ്രാമപഞ്ചായത്തിൽ 1-ാം നമ്പർ ഫോറത്തിൽ നൽകി 1000 രൂപ ഫീസായി ഒടുക്കിയാൽ അതിൻ്റെ തുടർ നടപടി എന്ന നിലയിൽ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗവും സെക്രട്ടറിയും നിയമപരമായ പരിശോധന പൂർത്തീകരിച്ചാൽ 30 ദിവസത്തിനകം അപേക്ഷ പരിഗണിച്ച് ശുപാർശ സഹിതം ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേന ജില്ലാ കലക്ടർക്ക് നൽകുക എന്നതാണ് നിയമം. എല്ലാ പരിശോധനയും പൂർത്തീകരിച്ചാൽ ജില്ലാ കലക്ടർ 2-ാം നമ്പർ ഫോറത്തിൽ ലൈസൻസ് നൽകുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ അതുമല്ലെങ്കിൽ സ്ഥലത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്യേണ്ടതുണ്ട്. ലൈസൻസ് അപേക്ഷ ഇത്തരത്തിൽ നീട്ടിവെക്കുകയാണ് പതിവ്. ഇത് ജില്ലാ കലക്ടറുടെ അധികാരപരിധിയിൽ നിക്ഷിപ്തമാണ് എന്ന് നിയമത്തിൽ പറയുമ്പോൾ തന്നെ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകി എന്ന് പ്രസ്തുത പ്രദേശത്ത് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി പ്രചരണം നടത്തുന്നത് ശരിയായ നടപടിയല്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് ഭരണസമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് രാജ് നിയമത്തിൽ പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ ഈ ശ്മശാനത്തിൻ്റെ അനുമതിക്കായി വന്ന അപേക്ഷ അതിൻ്റെ അതോറിറ്റിയായ ജില്ലാ കലക്ടർക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേന സമർപ്പിക്കണമെന്ന്. ആ ഒരു നടപടിക്രമം ഗ്രാമപഞ്ചായത്ത് 14ാം തീയതി ഏപ്രിൽ 14ാം തീയതി ചേർന്ന ഭരണസമിതി യോഗം തീരുമാനമെടുത്ത് അയക്കുകയും ചെയ്തു. അങ്ങനെ ഏപ്രിൽ മാസം നടന്ന ഒരു പ്രൊസീജിയർ അല്ലാതെ ഗ്രാമപഞ്ചായത്ത് ശ്മശാനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള തുടർ നീക്കങ്ങൾ നടത്താനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തിനില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തിലധികമായി നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും മറ്റ് പത്രമാധ്യമങ്ങളിലുമൊക്കെ വരുന്ന വാർത്ത, അവിടെ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയെ കോട്ട് ചെയ്തുകൊണ്ടുവരുന്ന വാർത്ത, ഈ പറയാവുന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിനനുമതി നൽകിയെന്നാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു ഇത് ഏതെങ്കിലും ഒരു വാർത്ത വന്നു പോകുന്നതായിരിക്കും, അതിനെതിരെ അനങ്ങാതെ നിൽക്കാം എന്നുള്ള നിലയിലൊരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ പിന്നീട് തുടർച്ചയായി ഈ പറയാവുന്ന വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും വരികയും അത് എല്ലാ വാട്സപ്പിലൂടെയും വലിയ ചർച്ചയാക്കി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അവമതിപ്പിക്കാനുള്ള, ജനങ്ങളുടെ ഇടയിൽ ഈ പറയാവുന്ന രീതിയിലൊരു ഭിന്നസ്വരം രൂപീകരിക്കാൻ പറ്റാവുന്ന നിലയിലുള്ള ഒരിടപെടൽ നടക്കുകയാണ്. ആ ഒരു നീക്കം അത് വളരെ ബോധപൂർവമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിൻ്റെ പിന്നിൽ ഈ പറയാവുന്ന ഏതൊക്കെയോ ലക്ഷ്യത്തിലൂടെ പെരുമാറുന്ന ചില തൽപര കക്ഷികളുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ജില്ലാ കലക്ടറിൽ നിക്ഷിപ്തമായ അധികാരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കളഞ്ഞു എന്ന് കള്ളപ്രചരണങ്ങൾ തള്ളിക്കളയുക, ജനങ്ങൾ ഈ കള്ളപ്രചരണങ്ങളെ തിരിച്ചറിയുക എന്ന നല്ല ഒരു തീരുമാനത്തിനു വേണ്ടിയും അതിന് മാധ്യമപ്രവർത്തകരുടെയൊക്കെ സഹായത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത്. വാർത്താസമ്മേളനത്തിൽ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് റഹീസ് നൌഷാദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ മഠത്തിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാരദ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടേൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എൻ
എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം ഫാമിലി വെഡിംഗ് സെന്റർ.